എറണാകുളം പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ നിന്നും ഒരിക്കൽ കൂടി തോമസ് മാസ്റ്റർ ജനവിധി തേടുകയാണ്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ തോമസ് മാസ്റ്റർ വിജയിക്കേണ്ടത് ഈ നഗരത്തിന്റെ അനിവാര്യമായ ഒരാവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ കൊച്ചി നഗരം ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ വളരുന്ന ഒരു വ്യാവസായിക നഗരമാണ്. ആ നഗരത്തിന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്. തീർച്ചയായും കേന്ദ്ര ഗവൺമെന്റിൽ സ്വാധീനമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കാര്യപ്രാപ്തിയുള്ള ഒരു പാർലമെന്റ് അംഗമായിരിക്കണം എറണാകുളത്തെ പ്രതിനിധീകരിക്കേണ്ടത്. മെട്രോ റെയിൽ ഉൾപ്പെടെയുള്ള നൂതനമായ ഗതാഗത സംവിധാനങ്ങൾ കൊച്ചി നഗരത്തിലേക്ക് വരുത്തുന്നതിൽ, ആ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ പാർലമെന്റ് അംഗം എന്ന നിലയിൽ തോമസ് മാസ്റ്റർ വഹിച്ചിട്ടുള്ള പങ്ക് നിർണായകമാണ്. ഇനിയും ഒട്ടനവധിയായ വികസനം, നഗരത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനം നമുക്ക് പൂർത്തീകരിക്കാനുണ്ട്. ഫ്ലൈഓവർ ഉൾപ്പെടെയുള്ള പുതിയ ഗതാഗത മാർഗങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. FACT ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണം നമുക്ക് യാഥാർത്ഥ്യമാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കൊച്ചി നഗരത്തെയും എറണാകുളം പാർലമെന്റ് നിയോജകമണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെയും ഒരു സമഗ്രമായ വികസനവും പുരോഗതിയും അത് സാക്ഷാത്കരിക്കുന്നതിന് ഏറ്റവും ഉചിതം പ്രൊഫസർ തോമസ് മാസ്റ്ററുടെ അനുഭവസമ്പത്തും ഭരണരംഗത്തുള്ള പരിചയവും ആണ് എന്ന് നമുക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതായിട്ടില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിനാകെ നിർണായകമാണ്. ഇതൊരു പാർലമെന്റ് അംഗമെന്ന നിലയിൽ തോമസ് മാസ്റ്ററുടെ വിജയം മാത്രമല്ല, കേന്ദ്രത്തിൽ UPA ഗവൺമെന്റ് ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാൻ, അതിലൂടെ രാജ്യത്തിന്റെ വികസനവും ക്ഷേമവും ഉറപ്പുവരുത്താൻ സാധിക്കേണ്ടതിന്റെയും കൂടി രാഷ്ട്രീയ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്നുണ്ട്. കൊച്ചിയിലെ തീരദേശ പ്രദേശം, പരമ്പരാഗത തൊഴിലാളി മേഖല, വ്യാവസായിക മേഖല, വാണിജ്യ സമൂഹം, അങ്ങനെ സർവോന്മുഖമായ ഈ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലെ ആളുകളുടെയും പുരോഗതി കൂടി നോക്കുമ്പോൾ പ്രൊഫസർ തോമസ് മാസ്റ്റർ വിജയിക്കുക എന്നുള്ളത് നാടിന്റെ അനിവാര്യമായ ആവശ്യമായി വരികയാണ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തോമസ് മാസ്റ്ററിന് കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ എല്ലാം വിലയേറിയ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തണമെന്ന് ഏറ്റവും വിനീതമായി അഭ്യർത്ഥിക്കുക. ഓരോ കരങ്ങൾക്കും ശക്തി, ഓരോ കരങ്ങൾക്കും പുരോഗതി.